നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ നസറിൻ്റെ ആരാധകർ ഇന്നത്തെ കളി കണ്ട് എങ്ങനെ വിലയിരുത്തുന്നു? ലൂയിസ് കാസ്ട്രോയെ സീസണിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വിട്ടത് പലർക്കും അത്ര രസിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോച്ചിനെ സാക്ക് ചെയ്യണമായിരുന്നെങ്കിൽ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് പുറത്താക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ പുതിയ കോച്ചിന് പ്രീ സീസൺ അടക്കം ലഭിക്കും, മികച്ച രൂപത്തിൽ ടീമിനെ സെറ്റാക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയൊക്കെ പലരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേറ്റായി കോച്ചിനെ പുറത്താക്കിയതിൽ. എന്നാൽ ലൂയിസ് കാസ്ട്രോക്ക് പകരം വന്ന പിയോലി ആദ്യ കളിയിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 3-0 വിജയം അൽ നസർ സ്വന്തമാക്കിയിരിക്കുന്നു, അതും അൽ ഇത്തിഫാക്കിനെതിരെ. അത് നമ്മൾ എടുത്തു പറയണം. കാരണം അൽ ഇത്തിഫാക്ക് കഴിഞ്ഞ 3 കളികളും വിജയിച്ച് മികച്ച കുതിപ്പ് നടത്തി വരികയാണ്. അവരുടെ കോച്ച് സ്റ്റീവൻ ജെറാർഡാണ്. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു, സ്റ്റെഫാനോ പിയോളി കോച്ചായി വരുന്നതിന് മുമ്പ് അൽ നസറിനെ നേരിടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ പിയോളി വന്നപ്പോൾ അവരുടെ മൊറയിൽ നന്നായിട്ട് ബൂസ്റ്റായി, അവർക്കത് കൂടുതൽ കോൺഫിഡൻസ് കൊടുത്തു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കളി കൈവിടുന്ന അവസ്ഥയുണ്ടായി എന്ന് സ്റ്റീവൻ ജെറാർഡിനെ പോലെ കളി നന്നായിട്ടറിയാവുന്ന ഒരാൾ പറയുകയാണ്. അതിലെല്ലാം ഉണ്ട് അൽ നസർ ശരിയായ പാതയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന സൂചനകളല്ലേ ഇത്തിഫാക്കുമായിട്ടുള്ള മത്സരം തന്നിരിക്കുന്നത്. 3-0 വിജയമാണ് അവർ നേടിയത്. ക്രിസ്ത്യാനോ പെനാൽറ്റിയിലൂടെ ഒരു ഗോള് കണ്ടെത്തി, പിന്നെ സലൈം അൽ നജദിയുടെ ഗോള്, അത് കൂടാതെ അവസാന ഘട്ടത്തിൽ 70-ാമത്തെ മിനിറ്റിൽ ടാലിസ്കയുടെ ഒരു ഗോൾ. അങ്ങനെ 3-0 തകർപ്പൻ വിജയം സ്വന്തമാക്കി എന്നത് മാത്രമല്ല, അതോടൊപ്പം ക്ലീൻ ഷീറ്റ്. എപ്പോഴും ഡിഫൻസാണല്ലോ പ്രശ്നം. ഡിഫൻസ് മികച്ച രൂപത്തിൽ ലപോർട്ടും സിമാക്കനും ചേർന്നുകൊണ്ട് കാത്തു, ക്ലീൻ ഷീറ്റും ബെൻഡൊക്കെ നേടാനും കഴിഞ്ഞു. അപ്പോൾ ഓവറോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ടീമിൻ്റെ ഓൾറൗണ്ട് പെർഫോമൻസ് വളരെ സോളിഡായിരുന്നു. പലപ്പോഴും അൽ നസറിൻ്റെ പ്രശ്നം അതായിരുന്നു, ഒരു സോളിഡ് പെർഫോമൻസ് ഡിഫൻസിലും മധ്യനിരയിലുമൊന്നും കാണാൻ കഴിയാറില്ല. അത് മാറി, ഓൾറൗണ്ട് പെർഫോമൻസ് വാസ് സോളിഡ് ഫ്രം അൽ നസർ. കൂടാതെ താരങ്ങളെല്ലാം വളരെ മികച്ച രൂപത്തിലാണ് കാണപ്പെട്ടത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസേർവ്ഡ് ക്ലീൻ ഷീറ്റ് ബെൻഡോക്ക് നേടാൻ കഴിഞ്ഞു. സോ ഗുഡ് സൈൻസ് ആണുള്ളത്. അത് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ്. അടുത്ത മത്സരം അധികം വൈകണ്ട, അടുത്ത മത്സരം മറ്റന്നാളാണ്. മറ്റന്നാൾ വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ്. സെപ്റ്റംബർ 23 രാത്രി ഇന്ത്യൻ സമയം 9:05 കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ റൗണ്ട് ഓഫ് 32 അൽ നസർ അൽ ഹസവുമായിട്ട് ഏറ്റുമുട്ടുന്നു. അവിടെയും പിയോളിയുടെ കുട്ടികളും ഇന്നി കത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുത്താം.